കോൺഗ്രസ് നിലപാടിൽ വിശ്വാസമില്ലാതെ സോഷ്യലിസ്റ്റായി മാറിയ പ്രമുഖരിൽ പലരും കമ്മ്യൂണിസത്തിന്റെ പാതയിലേക്ക് മാറിയപ്പോഴും സോഷ്യലിസത്തിൻ്റെ വഴിയിൽ നിന്ന് മാറാതെ നടന്നവർ നിരവധിയാണ് അരങ്ങിൽ ശ്രീധരൻ കെ ചന്ദ്രശേഖരൻ പി ആർ കുറിപ്പ് പി വിശ്വംഭരൻ നിന്നും തെക്കോട്ട് കണക്കെടുക്കുമ്പോൾ തലയെടുപ്പുള്ളവർ നിരവധിയാണ് ഇവർ കടന്നുവന്ന പ്രസ്ഥാനം അടിസ്ഥാനപരമായി സോഷ്യലിസ്റ്റ് ആശയങ്ങൾ കൈവിടാതെ നിൽക്കുന്നതായി കാണാം മാതൃഭൂമി ദിനപത്രത്തിന്റെ മാനേജിംഗ് ഡയറക്ടറായി വന്ന ശേഷം ജനതാ പരിവാറിലെ പിളർപ്പുകളിൽ ഒരു വശത്തും അധികാരം നേടുന്നതിൽ മുഖ്യസ്ഥാനത്തും നിന്നയാളായിരുന്നു എം പി വീരേന്ദ്രകുമാർ പാർട്ടിയിലെ എതിരാളികളെ ഒതുക്കാൻ നിർദ്ദയം പത്രത്തെ ഉപയോഗിച്ച ആൾ ഇതിന്റെ പേരിൽ കോഴിക്കോട് കൺവെൻഷനിൽ നടന്ന ആക്രമണത്തിൽ നിന്ന് തലനാറിഴയ്ക്കാണ് വീരേന്ദ്രകുമാർ രക്ഷപ്പെട്ടത് കടത്തനാടൻ കളരിയിലെ കാരണവർ പി ആർ കുറുപ്പായിരുന്നു അന്ന് എതിരാളി കുറുപ്പിന്റെ മരണശേഷം മകൻ മോഹനൻ വീരനൊപ്പം പോയത് പിൽക്കാല ചരിത്രം സി പി ഐ എമ്മിലെ വിഭാഗീയതയിൽ വി എസ് അച്യുതാനന്ദനൊപ്പം നിൽക്കുകയും പൂയംകുട്ടിയിലെ കയ്യേറ്റങ്ങൾ ഉൾപ്പെടെയുള്ള പരിസ്ഥിതി പ്രശ്നങ്ങളിലും സ്ത്രീപക്ഷ നിലപാടുകളിലും ചേർന്ന് നിൽക്കുകയും അതോടൊപ്പം മാതൃഭൂമിയെ ആ നിലപാടിൽ കടുത്ത പിടിവാശിയോടെ ഒപ്പം കൊണ്ടുപോവുകയും ചെയ്തു അദ്ദേഹം മറുഭാഗത്ത് നിന്ന് പിണറായി വിജയൻ മാതൃഭൂമി പത്രാധിപരെ എടോ ഗോപാലകൃഷ്ണ എന്ന് വിളിക്കുന്നതടക്കമുള്ള അഭിപ്രായ വ്യത്യാസം കോഴിക്കോട് ലോക്സഭാ സീറ്റ് നിഷേധിക്കുന്നതിലാണ് എത്തിച്ചേർന്നത് പിന്നീട് യു ഡി എഫ് ചേരിയിലെത്തിയ വീരന് അതൊരു നഷ്ടക്കച്ചവടമായിരുന്നു രാജ്യസഭാ സീറ്റ് നൽകാമെന്ന വാഗ്ദാനം നടപ്പിലായില്ലെന്നു മാത്രമല്ല ഒടുവിൽ ലോക്സഭയിൽ മത്സരിക്കാൻ നൽകിയ പാലക്കാട് കാലു വാരുകയും ചെയ്തു ഈ കാലയളവിൽ സി പി എം വി എസ് ഗ്രൂപ്പ് ശക്തിശയിക്കുകയും പിണറായി വിജയൻ അനിഷേധ്യ നേതാവായി ഉയർന്നു വരികയും ചെയ്തു ജനതാദളിൻ്റെ ഒരു വിഭാഗം കൂടെയുള്ളപ്പോഴും നിർണായക നിലപാട് രൂപീകരണത്തിനായി മാതൃഭൂമിയും വീരനുമായുള്ള വെടിനിർത്തൽ ഗുണകരമാവുമെന്ന തിരിച്ചറിവിൽ വീരേന്ദ്രകുമാറിന്റെ ഇടതുമുന്നണിയിലേക്കുള്ള തിരിച്ചുവരവിന് എതിർപ്പുകൾ ഉണ്ടായിരുന്നില്ല രാജ്യസഭാ സീറ്റ് നൽകി പഴയ സീറ്റ് നിഷേധത്തിന് പരിഹാരം കാണാനും പിണറായി ശ്രദ്ധ വച്ചു രാഷ്ട്രീയത്തിൽ മകൻ ശ്രേയസ് കുമാറിനെ ഒരു നിലയിലെത്തിക്കാൻ മാധ്യമ പോലും കഴിഞ്ഞില്ല എന്നതായിരിക്കും വീരന്റെ ദുഃഖം മറുഭാഗത്ത് സാഹിത്യ സാംസ്കാരിക രംഗത്ത് ശക്തമായ സ്ഥാനമുറപ്പിക്കാൻ വീരേന്ദ്രകുമാറിന് കഴിഞ്ഞു പിതാവിന്റെ പേരിലുള്ള പത്മപ്രഭ പുരസ്കാരം സംസ്ഥാനത്തെ മികച്ച അവാർഡുകളിൽ ഒന്നായി വളർത്തിയെടുത്തു ഇടയിൽ സുകുമാർ അഴീക്കോടുമായുള്ള ഏറ്റുമുട്ടലിൽ സാഹിത്യലോകത്തെ ഒരു വിഭാഗം വീരേന്ദ്രകുമാറിനൊപ്പം നിന്നു ഒടുവിൽ മഞ്ഞുരുകിയപ്പോൾ അഴീക്കോട് മാഷി തേടിയെത്തി പത്മപ്രഭ പുരസ്കാരം മാനേജ്മെന്റ് പഠനം പലരുടെയും മനസ്സിൽ തെളിയുന്നതിനു മുൻപായി അമേരിക്കയിലെ സിലാർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും നേടിയ ഉന്നത വിജയം രാഷ്ട്രീയത്തിലും ബിസിനസ്സിലും സമർത്ഥമായി വിനിയോഗിച്ചു എളിമയിലും വിനീത ഭാവത്തിലും മാത്രം പൊതുജീവിതത്തിൽ നിറഞ്ഞു നിന്ന വീരേന്ദ്രകുമാർ എതിർത്തു നിന്നവരെ കൊടിയ പകയുടെ പിന്തുടർന്ന് ആക്രമിക്കുമ്പോൾ ഇരയ്ക്ക് സഹതാപം കിട്ടാനുള്ള സാഹചര്യങ്ങളും ഒഴിവാക്കിയിരുന്നു യാത്രകളെ സ്നേഹിച്ചിരുന്ന വീരേന്ദ്രകുമാറിന് ആദിവാസി ഭൂമി അടക്കമുള്ള വിവാദങ്ങളിൽ പേര് വലിച്ചിഴക്കപ്പെട്ടെങ്കിലും അതിനപ്പുറമാണ് തന്റെ നിലപാടെന്ന് സമൂഹത്തെ ബോധിപ്പിക്കാൻ കഴിഞ്ഞു മാതൃഭൂമി തൊഴിലാളി സമരം ഒത്തുതീർപ്പ് കരാറിൽ ഒപ്പിട്ട പിറ്റേന്ന് എം ഡി എം ജെ കൃഷ്ണമോഹൻ ഹൃദയസ്തംഭനം മൂലം മരണമടഞ്ഞപ്പോൾ ഉടൻ ചുമതലയേറ്റ വീരേന്ദ്രകുമാർ ആടിയുലയുന്ന കപ്പലിനെയാണ് വിജയപഥത്തിലേക്ക് നയിച്ചത് മാതൃഭൂമിയിൽ പിടിമുറുക്കാൻ കെ കരുണാകരൻ അടക്കം നടത്തിയ നീക്കങ്ങളെ എതിർത്ത് തോൽപ്പിക്കുകയും പിന്നീട് ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ളവരുടെ പക്കലുള്ള ഓഹരികൾ വാങ്ങി മാതൃഭൂമിയിൽ അനുഷേദ്യമായ സ്ഥാനമുറപ്പിക്കുകയും ചെയ്തു ടൈംസ് ഓഫ് ഇന്ത്യ മാതൃഭൂമി വാങ്ങാൻ നടത്തിയ നീക്കം സാംസ്കാരിക നായകരെ അടക്കം അണിനിരത്തി തടഞ്ഞ വീരേന്ദ്രകുമാർ പിന്നീട് ടൈംസ് ഓഫ് ഇന്ത്യ മാതൃഭൂമിക്കൊപ്പം വിതരണം ചെയ്തു ും ചരിത്രം സൃഷ്ടിച്ചു പതിനഞ്ചാം വയസ്സിൽ ജനതാ പാർട്ടി അംഗത്വം ചോദിച്ച വീരേന്ദ്രകുമാറിനോട് തീരെ ചെറുപ്പമാണല്ലോ എന്ന് ജയപ്രകാശ് നാരായണന്റെ ചോദ്യത്തിന് പിതാവ് പത്മപ്രഭ ഗൌഡറാണ് മറുപടി പറഞ്ഞത് അവൻ വളർന്നുകൊള്ളുമെന്ന് ആ വാഗ്ദാനം നിറവേറ്റിയാണ് വീരേന്ദ്രകുമാർ മടങ്ങുന്നത് ഇരുന്ന സ്ഥലങ്ങളിലെല്ലാം രാജപ്രൗഢിയോടെ വിളങ്ങിയും തിളങ്ങിയുമാണ് ആ മടക്കം അക്ഷരങ്ങളിലൂടെ ചരിത്രത്തിൽ നിലനിൽക്കാനുള്ള ശ്രമങ്ങളും നടത്തി കാലമാണ് ഇനി വിധികർത്താവ്